ബജറ്റിൽ 25 ബില്യൺ പൗണ്ടിന്റെ നികുതി വർധനവുകൾ നടത്താൻ ലേബർ നിർബന്ധിതമാകുന്നുവെന്ന് മുന്നറിയിപ്പ്. പൊതുഖജനാവിന്റെ സ്ഥിതി വിചാരിച്ചതിലും മോശമാണ് എന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ സമ്മതിച്ചതിന് പിന്നാലെയാണ് മുൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഉദ്യോഗസ്ഥന്റെ മുന്നറിയിപ്പ് വരുന്നത്. രാജ്യത്തിന്റെ ധനകാര്യസ്ഥിതിയെക്കുറിച്ചുള്ള ചാൻസലർ റേച്ചൽ റീവ്സിന്റെ അടിയന്തര റിവ്യൂ നികുതി വർധനവുകളിലേക്ക് നയിക്കുമെന്ന് മൈക്കിൾ സോണ്ടസ് മുന്നറിയിപ്പിൽ പറയുന്നു. ആസ്തിയിലും പാരമ്പര്യ സ്വത്തിലുമാണ് പ്രധാനമായും നികുതികൾ ഉയരുക. ഖജനാവിന്റെ സ്ഥിതി വ്യക്തമാക്കുന്ന റിവ്യൂ ചാൻസലർ അടുത്തയാഴ്ച പ്രസിദ്ധീകരിക്കും. നികുതി വർധനവുകൾ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങൾ വേണ്ടിവരുമെന്ന് ചാൻസലർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ 14 വർഷത്തെ ടോറി ഗവൺമെന്റിന്റെ ചില വാക്കുകളാണ് പ്രതിസന്ധി സമ്മാനിച്ചത് എന്നാണ് ഇവരുടെ പക്ഷം. അടുത്ത ബജറ്റിൽ നികുതി വർധനവുകൾ നടപ്പിലാക്കി കുറ്റം ടോറികളുടെ തലയിൽ ചുമത്താനാകും ചാൻസലർ ശ്രമിക്കുക എന്ന് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മുൻ അംഗമായിരുന്ന സോണ്ടേഴ്സ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നികുതി വർധനവുകൾ ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച ശേഷമാണ് ലേബർ ഗവൺമെന്റ് ഇതിനുള്ള നീക്കം നടത്തുന്നത്. ടോറി ഗവൺമെന്റിന്റെ ഭരണകാലമാണ് ഈ ഗുരുതര പ്രതിസന്ധിക്ക് ഇടയാക്കിയത് എന്നാണ് പ്രധാനമന്ത്രി സഭയിൽ ആരോപിച്ചത്. ഇത് മുതലാക്കി നികുതി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇതോടെ തെളിയുന്നത്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.